നമസ്കാരം. പലവരും നമ്മൾ വിളിക്കാറുണ്ട്, ബാങ്കിൽ എഫ് ഡി നിക്ഷേപിക്കുന്നതാണ് അവർക്ക് കംഫർട്ടെന്നും, അതേപോലെ അവർക്ക് പലപ്പോഴും ഒത്തിരി ഹയർ റേറ്റുള്ള എഫ് ഇൻവെസ്റ്റ്മെൻ്റ് ഓപ്പർച്യൂണിറ്റി വരാറുണ്ടെന്നും, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും റിസ്ക് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ പലവരും വിളിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ജെന്യുവിൻ ആയിട്ടുള്ള ഒരു കൺസേൺ എന്ന് വെച്ചാൽ, ഒരു ബാങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 5.5% ഇപ്പോൾ എസ്പെഷ്യലി നാഷണലൈസ്ഡ് ബാങ്കിലൊക്കെ കിട്ടുന്ന റിട്ടേൺ, അല്ലാന്നുണ്ടെങ്കിൽ വളരെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ബാങ്കുകളിൽ കിട്ടുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 5.5% കിട്ടുന്നു. അതിനേക്കാളും കൂടുതൽ പോകും തോറും അതിലൊരു റിസ്ക് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ചില ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ നമുക്ക് 10%, 15%, 12% റേറ്റ് കിട്ടുമ്പോൾ അതിൽ എവിടെയാണ് റിസ്ക് ഒളിഞ്ഞിരിക്കുന്നതെന്നുള്ളതാണ് പലപ്പോഴും ആളുകളുടെ ക്വസ്റ്റ്യൻ. ആളുകൾ റിസ്ക്കിനേക്കാളുപരി അങ്ങനെ പോകുമ്പോൾ അത് ഓക്കെയാണോ, ഞാനത് പോയിക്കോട്ടെ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളൊരിക്കലും ഒരു നോ യെസ് പറഞ്ഞേക്കാളും കൂടുതലായിട്ട് നമ്മൾ ഇതിൽ എന്താണ് റിസ്ക് നമുക്കുള്ളതെന്നുള്ളതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാനാണ് പലപ്പോഴും ശ്രമിക്കാറ്. അപ്പോൾ ഇന്ന് കൂടുതൽ സംസാരിക്കാൻ പോണത് ഏതൊരു എഫ് ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും എന്തൊക്കെ റിസ്ക്കാണ് ഉള്ളത്. അപ്പോൾ നമ്മൾക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ കിട്ടുമ്പോൾ ഈ റിസ്ക്കുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് വളരെ കംഫർട്ടായിട്ട് തോന്നണമെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഇത് മാറി നിൽക്കുക. അപ്പോൾ പ്ലെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമ്മൾ ഇതിനു മുന്നും വീഡിയോ ചെയ്തിട്ടുണ്ട്, 5.5% ഇപ്പോൾ SBI നിന്ന് റിട്ടേൺ കിട്ടുന്ന എഫ് ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ അതോ നമ്മുടെ ലോക്കലായിട്ടുള്ള ഏതെങ്കിലും ഫിനാൻഷ്യൽ സ്ഥാപനത്തിൽ 10%, 12% കിട്ടുന്നതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് സേഫ് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ വളരെ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഒരു ഫ്രണ്ട് വളരെ നല്ല ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടുള്ള, നല്ലൊരു ജോലിയുള്ള, ഫിനാൻഷ്യലി സ്റ്റേബിളായിട്ടുള്ള ഒരാൾ നമ്മളോട് 10,000 രൂപ കടം ചോദിക്കണം. ആൾ പറഞ്ഞു ഈ വർഷം കഴിഞ്ഞിട്ട് ഞാൻ തരുമ്പോൾ 5% റിട്ടേൺ തരാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അയാൾക്ക് കൊടുക്കുമോ, അതോ വേറൊരു ഫ്രണ്ടുണ്ട് ഇത്തിരി ജോലിയൊന്നും ക്ലിയർ അല്ലാത്ത, എപ്പോഴും എന്താ പറയുക ഫിനാൻഷ്യൽ ട്രബിളുള്ള ഒരു ഫ്രണ്ട് വന്ന് ചോദിക്കുകയാണ് 10,000 രൂപ എനിക്ക് കടമായിട്ട് തരൂ, ഞാൻ ഒരു 12% റേറ്റ് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ഫ്രണ്ടിന് നിങ്ങൾ ഈ കാശ് കൊടുക്കും? ശരിയാണ്, ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ പലപ്പോഴും ഇമോഷനും ഇതെല്ലാവരും ബാധിക്കും. പക്ഷേ ഈ രണ്ട് സ്വഭാവം മാത്രം വിലയിരുത്തിയിട്ട്, അല്ലെങ്കിൽ ഈ സാമ്പത്തിക സ്ഥിതി മാത്രം വിലയിരുത്തിയിട്ട് നിങ്ങൾ 5% റേറ്റ് കിട്ടുന്ന ആൾക്ക് കൊടുക്കുമോ അതോ 12% റേറ്റ് കിട്ടുന്ന ആൾക്ക് കൊടുക്കുമോ? ഈ ഉത്തരം തന്നെയാണ് ബാങ്കിൻ്റെ കാര്യത്തിലും. അപ്പോൾ നമ്മൾ ലിസ്റ്റഡ് ആയിട്ടുള്ള ബാങ്കുകൾ അല്ലെങ്കിൽ നാഷണലൈസ്ഡ് ആയിട്ടുള്ള ബാങ്കുകളിൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്തുകൊണ്ട് കുറയുന്നു എന്ന് വെച്ചാൽ അവിടെ സേഫ്റ്റി ഉണ്ട്. എന്നാൽ ലിസ്റ്റ് ചെയ്യാത്ത, എന്നാൽ ഒരു ലോക്കാലിറ്റിയിൽ മാത്രമുള്ള ബാങ്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റേതായ റിസ്ക് ഇൻവോൾവ് ആണ് എന്ന് പറഞ്ഞിട്ട് അത് കംപ്ലീറ്റ്ലി റിസ്ക്കാണെന്ന് പറയാൻ പറ്റില്ല. ചില സ്ഥാപനങ്ങളൊക്കെ കൊല്ലങ്ങളായിട്ട് ഈ പറഞ്ഞ ഹയർ റേറ്റ് കൊടുക്കുന്നുണ്ട്. അത് ജഡ്ജ് ചെയ്യണത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങൾക്ക് ആ ബാങ്കുകളോടുള്ള വിശ്വാസത്തിൻ്റെ ഇതനുസരിച്ചിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് മെയിനായിട്ട് എഫ് ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ റിസ്ക്കുകൾ, അതിനെ നമുക്ക് ഇപ്പോൾ 7-7 റിസ്ക്കായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തിരിക്കാം. ഇത് പലപ്പോഴും നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. പക്ഷേ എന്നിരുന്നാലും ഈ കാര്യം എപ്പോഴും ആളുകളുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ ഒന്നും കൂടിയും പറയണമെന്നും ഒന്നും കൂടിയും കുറച്ചും കൂടി സ്ട്രക്ചറായിട്ട് മനസ്സിലാക്കിക്കണമെന്നും ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ പറയാനാണ്. അപ്പോൾ 7 കാര്യങ്ങൾ. ആദ്യത്തെ ഒരു റിസ്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉള്ളൊരു ലിക്വിഡിറ്റിയാണ്. ഇപ്പോൾ എന്താണ് ലിക്വിഡിറ്റി? നമുക്ക് എപ്പോഴും പൈസ പോയിട്ട് എടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ ബാങ്കിൽ എഫ് ഡി ഇടണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു കൊല്ലത്തേക്കോ 2 കൊല്ലത്തേക്കോ അല്ലെങ്കിൽ 5 കൊല്ലത്തേക്കൊക്കെ ആയിരിക്കും നമ്മൾ എഫ് ഡിയിൽ ഇടുന്നത്. 10 കൊല്ലം വരെ നമുക്ക് എഫ് ഡി ഇടാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ എഫ് ഡി ഇടുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ പ്ലാൻ മാറി പെട്ടെന്ന് കാശ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയിട്ട് ബാങ്കിൽ അപ്രോച്ച് ചെയ്ത് ക്യാൻസൽ ചെയ്ത് എടുക്കുന്ന ടൈമിൽ നമുക്ക് ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഇൻട്രസ്റ്റ് പോകാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അത് നമുക്ക് കിട്ടാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ ലിക്വിഡാണോ നമുക്ക് എത്രമാത്രം ലിക്വിഡിറ്റി ഉണ്ട്, നമുക്ക് ആ പറയുന്ന നിശ്ചിത കാലത്തേക്ക് 1 കൊല്ലത്തേക്ക് 2 കൊല്ലത്തേക്ക് എത്ര പീരീഡിലേക്കാണോ നിങ്ങളിടുന്നത് ആ പീരീഡ് വരെയും കാത്തിരിക്കാനുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എഫ് ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അതിന് ഫസ്റ്റത്തെ ഒരു എഫ് ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറഞ്ഞാൽ, പിന്നെ നമ്മൾ നോക്കണമെന്ന് വെച്ചാൽ ആ സ്ഥാപനം ഡീഫാൾട്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ടോ. നമ്മൾ എഫ് ഡി ഇപ്പോൾ നമുക്കെപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഹയർ റേറ്റ് എന്ന് പറയും. പക്ഷേ ലോവറായാലും ഹയറായാലും നമ്മൾ
എന്നാണോ എഫ് ഡി മെച്യൂർ ആവുന്ന പീരീഡിൽ, ആ പീരീഡിൽ ചെന്ന് നമ്മുടെ എഫ് ഡിയുടെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് കാശ് ചോദിക്കുന്ന ടൈമിൽ നമ്മൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്ത് ആ പൈസ തിരിച്ചു തരാനുള്ള കഴിവ് ആ സ്ഥാപനത്തിനുണ്ടോ. ഇനി ബാങ്കൊക്കെ ബാങ്ക് റപ്റ്റായി പോവുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ആർ ബിയുടെ കീഴിലുള്ള ബാങ്കുകൾക്കൊക്കെ ആണെങ്കിൽ ഇൻഷുറൻസ് ഉണ്ടാവും, അത് 500,000 വരെ ഉള്ളൂ. ഇപ്പോൾ 1 കോടി ഇട്ട് കഴിഞ്ഞാലും ബാങ്ക് റപ്റ്റായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 500,000 വരെ കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, പക്ഷേ ഇത് ആർ ബിയുടെ കീഴിലുള്ള ബാങ്കിന് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള ബാങ്കുകൾക്കില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഈ ഏത് സ്ഥാപനത്തിലാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിന് എന്തുമാത്രം ഡീഫാൾട്ട് റിസ്ക് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ പലപ്പോഴും ചില ബാങ്കുകളിലൊക്കെ 13% 12% കിട്ടും എന്ന് പറയുമ്പോൾ ഈ ഡീഫാൾട്ട് റിസ്ക് എന്തോരം ഉണ്ടെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ എപ്പോഴും നമ്മൾ സേഫായിട്ടുള്ള നാഷണലൈസ്ഡ് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് ഇതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇനി ഉള്ള റിസ്ക് എന്ന് വെച്ചാൽ ഇൻഫ്ലേഷൻ റിസ്ക് എന്ന് പറയും. ഇപ്പോൾ നമ്മൾ പണപ്പെരുപ്പം എന്ന് പറയില്ലേ, അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ 5% റിട്ടേൺ കിട്ടുന്നുള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു 10 വർഷത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, 5% വെച്ചാണ് കിട്ടുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഒരു സ്റ്റാൻഡേർഡായിട്ടൊരു പണപ്പെരുപ്പം നോക്കുകയാണെങ്കിൽ 7% നമുക്കിപ്പോൾ ഇൻഫ്ലേഷനായിട്ട് വരുന്നത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മൾ പഠിക്കുന്ന സമയത്ത് എത്ര സ്കൂൾ ഫീസ് കൊടുത്തിരുന്നു, ഇപ്പോഴത്തെ അവസ്ഥയിൽ എത്ര സ്കൂൾ ഫീസ് കൊടുക്കണം. ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ കുട്ടിക്ക് ഒരു നമ്മുടെ കുട്ടിയുടെ വയസ്സനുസരിച്ചിട്ട് നമ്മൾ പറയുന്നത് 10 വർഷം കഴിഞ്ഞാൽ കുട്ടിക്ക് ഡിഗ്രിക്ക് പോകേണ്ടി വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഒരു 25 ലക്ഷം രൂപ ഇപ്പോൾ ഡെപ്പോസിറ്റ് ഇത് വയ്ക്കുകയാണ്, എനിക്ക് 5.5% റേറ്റ് കിട്ടുന്നത്. ഈ 5.5% വെച്ച് കിട്ടുന്ന ഗ്രോത്ത് മതിയോ ഈ കുട്ടിയുടെ ആ വിദ്യാഭ്യാസ ടൈമിൽ ഫണ്ട് ചെയ്യാനായിട്ട്? കാരണം ഇൻഫ്ലേഷൻ അനുസരിച്ച് ഇപ്പോൾ 7% വെച്ച് ഗ്രോ ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് 5.5% വർക്കൗട്ട് ചെയ്യാനുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള റിട്ടേൺ അവിടെ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഇൻഫ്ലേഷൻ റിസ്ക് ബീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എഫ് ഡി എപ്പോഴും നമുക്ക് ചിലപ്പോൾ ഒരു ഒരു അപ്രോപ്രിയേറ്റായിട്ടുള്ള പ്രൊഡക്റ്റ് ആവാണ്ടിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണല്ലോ നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ബാങ്കിൽ നിന്ന് ഒരു റേറ്റാണല്ലോ കിട്ടുന്നത്, ആ ഇൻട്രസ്റ്റ് റേറ്റ് കൂടാനും കുറയാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആർ ബി ഐയുടെ ഇതനുസരിച്ചിട്ട് റേറ്റിൽ വ്യത്യാസം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എഫ് ഡിയിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ഇട്ട എഫ് ഡിയിൽ നമുക്ക് എത്രയാണോ റേറ്റ് പ്രോമിസ് ചെയ്തിരിക്കുന്നത് അത് കിട്ടും. പക്ഷേ അതിൽ തന്നെ വേറെ ഉള്ള കാര്യം വെച്ചാൽ ഫ്ലോട്ടിംഗ് റേറ്റ് ആവാം, ഫിക്സഡ് റേറ്റ് ആവാം. ഫ്ലോട്ടിംഗ് റേറ്റ് ആണെങ്കിൽ നമുക്ക് ഈ റിസ്ക് ഉണ്ട്, ഫിക്സഡ് റേറ്റ് ആണെങ്കിൽ ആ റിസ്ക് നമുക്ക് ഇല്ല. പക്ഷേ ഇപ്പോൾ നമുക്കിപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയണം, അപ്പോൾ നമുക്ക് ഫിക്സഡ് റേറ്റ് ആണെങ്കിൽ ബെനിഫിറ്റാണ്. പക്ഷേ എന്നിരുന്നാൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയാണ്, പക്ഷേ നമുക്കുള്ള ഫിക്സഡ് റേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ നമ്മുടെ ഓപ്പർച്യൂണിറ്റി മിസ്സായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു റേറ്റ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം, ഇനി അങ്ങോട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമോ, ഇനി അങ്ങോട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമോ. അപ്പോൾ ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ റിസ്ക് നമുക്കെപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കുണ്ട്. കാരണം പുറത്ത് റീഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് മിസ്സാവണം. കാരണം ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടി, പക്ഷേ നമ്മൾ ഫിക്സഡ് റേറ്റ് ഇട്ടേക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ക്യാൻസൽ ചെയ്തെടുക്കുമ്പോൾ അവിടെ ഇവിടെ ലിക്വിഡിറ്റി ഇല്ലാത്ത പ്രൊഡക്റ്റാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ നമുക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു റിസ്ക്കും കൂടിയും കണ്ടിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് മനസ്സിലാക്കണം. ഇനി നമ്മൾ റീഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു റിസ്ക് വരുന്നുണ്ട്. നമ്മളിപ്പോൾ എഫ് ഡി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, അപ്പോൾ പലരും പറയും നമുക്ക് റിട്ടയർമെൻറ്റ് ടൈമിലാവുമ്പോൾ ഒരു 1 കോടി രൂപ നമ്മൾ എഫ് ഡിയിലിട്ട് വയ്ക്കാം, എന്നിട്ട് 6% വെച്ച് റേറ്റ് കിട്ടും. അല്ലെങ്കിൽ ഇപ്പോൾ പറയും ഡെറ്റ് ഫണ്ടിലാണെന്നു ഡെറ്റ് ഫണ്ടിൻ്റെ വിട്ടേക്ക് എഫ് ഡിയിലുണ്ടെങ്കിൽ 6% വെച്ച് കിട്ടും. അപ്പോൾ 50,000 രൂപ 6 ലക്ഷം രൂപ കിട്ടും, 50,000 വെച്ച് മാസം കിട്ടുമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ നമ്മൾ റിട്ടയർ ചെയ്യാൻ പോകുന്ന ചിലപ്പോൾ 10 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും. ഈ 10 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് 6% റേറ്റ് കിട്ടാനുള്ള ചാൻസ് ഇല്ല. കാരണം ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പറയണമെന്നുണ്ടെങ്കിൽ കൊല്ലങ്ങൾ കഴിയും തോറും 9% ഉണ്ടായിരുന്ന എഫ് ഡിയിൽ കിട്ടിയിരുന്ന റേറ്റ് ഇപ്പോൾ കുറഞ്ഞ് ഇപ്പോൾ 5.5% നിൽക്കുകയാണ്. അപ്പോൾ ഇനിയൊരു 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ പോയി കഴിഞ്ഞാലും ഇപ്പോഴത്തെ 6% എന്ന് പറഞ്ഞാൽ 4% ഇവൻ 3% ഒക്കെ ആയിട്ട് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആ 1 കോടി വെച്ചിട്ട് നമുക്ക് 50,000 രൂപ കിട്ടുക എന്നുള്ള എന്നിട്ടുള്ള ഒരു പരിപാടി നടക്കില്ല. അപ്പോൾ നമ്മൾ എഫ് ഡി ഒരു ദീർഘകാലത്തേക്ക് ഇട്ടിട്ട് അതിനി റീഇൻവെസ്റ്റ് ചെയ്യാലോ എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ ആ റീഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എഫ് ഡിയിൽ തന്നെ ഇടാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ എഫ് ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, ലോങ് പീരീഡിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ പീരീഡ് കഴിഞ്ഞിട്ട് നമുക്ക് ആ പൈസ ഏത് റേറ്റിൽ റീഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വലിയൊരു റിസ്ക് തന്നെയാണ്. അത് പ്രാക്ടിക്കലായിട്ട് എപ്പോഴും നടക്കുന്ന ഒരു പ്രശ്നമാണ്. ഇനി
എഫ് ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യത്തിൽ ടാക്സ് റേറ്റ് കൂടുതലായിരിക്കും. ഇപ്പം നമുക്കിപ്പോൾ എസ്പെഷ്യലി ഒരു 10 ലക്ഷത്തിന് മുകളിൽ ടാക്സ് ഇൻകമുള്ള ആളുകൾക്ക് അവരുടെ ടാക്സ് റേറ്റ് ഹയർ സ്ലാബിലായിരിക്കും. അപ്പോൾ അവർ എഫ് ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ റിട്ടേൺ വരുന്നത് അവരുടെ ഏതാണോ ടാക്സ് സ്ലാബ് ആ റേറ്റിൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ 30% എന്ന് വിചാരിക്കാം. അപ്പോൾ 30% ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കിപ്പോൾ 10 ലക്ഷം രൂപ നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടിയെന്ന് ചോദിച്ചാൽ 3 ലക്ഷം രൂപ ടാക്സ് ആയിട്ട് ബാക്കി 7 ലക്ഷം രൂപ മാത്രം ഇവർക്ക് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. അതിൽ കൂടെ ഇൻഫ്ലേഷനും കൂടിയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ഒരു റിട്ടേൺ മാത്രമേ ഒരാൾക്ക് പ്രാക്ടിക്കലി കിട്ടുന്നുള്ളൂ, ഇൻഹാൻഡ് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഈ ടാക്സ് റേറ്റിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് കൂടി നമുക്കിവിടെ നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനൊക്കെ അപ്രോപ്രിയേറ്റ് ആണെങ്കിൽ മാത്രം നമ്മൾ ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകാമെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ പ്ലാൻ അനുസരിച്ച് ഗോൾ ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിറ്റ് ആവാനായിട്ട് ചാൻസ് ഇല്ല. ഇപ്പോൾ ഒരു ഗോൾസിന് വോൺ ഫിറ്റ് ചില ടൈം വരും. കാരണം വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണത്. അപ്പോൾ 10 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് കുട്ടിയുടെ എഡ്യൂക്കേഷൻ നടക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇന്ന് നമ്മൾ 5.5% എന്നുള്ള റേറ്റിൽ നമ്മൾ 10 കൊല്ലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പീരീഡ് കഴിയുമ്പോൾ ഈ ഗ്രോത്ത് മതിയാവാതെ വരും, നമ്മുടെ റിട്ടേണിൻ്റെ ഗ്രോത്ത് മതിയാവാതെ വരും. അപ്പോൾ ഒരു ഫിറ്റ്മെൻറ്റ് അവിടെ നടക്കില്ല. ഇനി നമ്മൾ പറയുന്നത് എന്തെങ്കിലും പ്ലാനിൽ വ്യത്യാസം വന്ന് അപ്പോൾ നമുക്ക് ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ല, ആ പൈസ തിരിച്ചെടുത്തിട്ട് റീഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നുള്ള ഒരു പ്രശ്നം വരും. പിന്നെ ടാക്സ് റേറ്റ് അധികമായതിൻ്റെ പേരിൽ നമ്മൾ ടാക്സും ഇൻഫ്ലേഷനും പറഞ്ഞല്ലോ, അതിനായിട്ട് മാച്ച് ചെയ്യാത്ത ഒരു പ്രശ്നം വരും. അപ്പോൾ നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണത് ഒരു എന്തെങ്കിലും കാര്യങ്ങൾ സാധിച്ചെടുക്കാനായിരിക്കും. അപ്പോൾ എസ്പെഷ്യലി ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂവിൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണതിൻ്റെ ഒരു റിക്വയർമെൻറ്റ് പലപ്പോഴും മീറ്റ് ആവാത്തതായിട്ട് വരുന്ന ഒരു സംവിധാനം കാണാറുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, എന്നിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ റിസ്ക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം എഫ് ഡിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് എല്ലാവരും സാറ്റിസ്ഫൈ ആവുകയാണെങ്കിൽ എഫ് ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്തുകൊണ്ടും നോക്കുന്നതാണ് നമുക്ക് എല്ലാവർക്കും നല്ലത്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ടൈമിൽ എനിക്ക് ഹയർ റേറ്റുള്ള എഫ് ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് വാശി പിടിക്കാതെ അതിൻ്റെ സേഫ്റ്റിയും കൂടി മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും എസ്പെഷ്യലി എഫ് ഡി ലവേഴ്സ് എല്ലാവരും ഈ ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുന്നതിനേക്കാളും മുന്ന് നമ്മുടെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാൻ അനുസരിച്ചിട്ട് ഈ റിസ്ക് എങ്ങനെ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ബാധിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് അടുത്ത എപ്പിസോഡിൽ ഇനി കാണാം. താങ്ക് യു സോ മച്ച്.